നമസ്കാരം, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശാരീരിക പ്രശ്നങ്ങളെ പോലെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതുമാത്രമല്ല, മാനസികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് മാനസികമായിട്ട് തളരുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപേ തന്നെ നമുക്ക് ചില സൂചനകൾ കിട്ടാറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുന്നതിൻ്റെ 10 സൂചനകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ സൂചനകൾ കാണുമ്പോൾ തന്നെ വിദഗ്ധരായിട്ടുള്ള മാനസിക ആരോഗ്യ വിദഗ്ധരെ കണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരുമായിട്ട് ഷെയർ ചെയ്ത് കൃത്യമായിട്ടുള്ള ചികിത്സകൾ എടുത്ത് അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം സന്തോഷപൂർവ്വമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ്. അതിൽ ആദ്യത്തെ ലക്ഷണമാണ് അമിതമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ. ചില വ്യക്തികൾക്ക് എന്നും, പ്രത്യേകിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ, നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകൾ ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും മറ്റ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെയും ലക്ഷണമാണ്. എന്നാൽ ഇതെന്തിൻ്റെ ലക്ഷണമാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതിന് വിദഗ്ധരുടെ സേവനം ആവശ്യമാണ്. പക്ഷേ അമിതമായിട്ടുള്ള ഭയമോ അമിതമായിട്ടുള്ള പേടിയോ അല്ലെങ്കിൽ ഉത്കണ്ഠ, നിരാശ, സ്ട്രെസ്, ടെൻഷൻ, OCD തുടങ്ങിയിട്ടുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും, അതുകൂടാതെ തന്നെ മറ്റു തരത്തിലുള്ള മാനസിക, പ്രത്യേകിച്ച് ചിത്തഭ്രമം പോലുള്ള പ്രശ്നങ്ങളുടെയും ലക്ഷണങ്ങളിൽ പെടുന്നതാണ് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. അതെന്നും ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചില ആളുകൾ ബുദ്ധിമുട്ടിക്കും, ചിലർക്ക് കുറച്ച് നേരം മാത്രമേ ബുദ്ധിമുട്ടിക്കുള്ളൂ. അങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് അതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ കാണുവാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് കാണുന്ന കാര്യമാണ് അമിതമായിട്ടുള്ള ഭയം, പ്രത്യേകിച്ച് ഫോബിയ അല്ലെങ്കിൽ ഫിയർ. അത് ആളുകളുമായി സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള നാച്ചുറലോ അൺനാച്ചുറലോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഭയം ആയിരിക്കാം. ഭയം എല്ലാവരിലും ഉണ്ട്. എന്നാൽ ഭയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടുന്ന പോലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിലും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ ആങ്സൈറ്റിയും ഫോബിയയും അല്ലെങ്കിൽ സ്ട്രെസ്സും ചിലപ്പോൾ അത് നിരാശയിലേക്കും വരെ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അമിതമായിട്ടുള്ള ഭയം നിങ്ങളുടെ മനസ്സിനെ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ, വേട്ടയാടുന്നുണ്ടെങ്കിൽ, കഴിയും വേഗത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് പ്രശ്നങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്ത് അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഭയത്തെ നിങ്ങൾക്ക് സ്വയം മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഭയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. മൂന്നാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് നമുക്ക് അസുഖങ്ങളെ കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള വേവലാതി. ഫോർ എക്സാമ്പിൾ, നെഞ്ചിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിന്തിക്കുന്നത് അത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയാണോ എന്ന് ചിന്തിച്ചിട്ട് നിരന്തരം ഡോക്ടറെ കാണുന്നോ, വ്യത്യസ്ത തരത്തിൽ രക്തപരിശോധനത്തെല്ലാം നടത്തി, എല്ലാവരും പറയുന്ന കുഴപ്പമൊന്നുമില്ല എങ്കിൽ പോലും ആ ഒരു അവരുടെ വാക്കുകൾ ഉൾക്കൊള്ളാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ കഴിയാതെ വരാം. സോ അസുഖങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള വേവലാതികളും അമിതമായിട്ടുള്ള പേടികളും. അതുകൂടാതെ ചില ആളുകൾക്ക് ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പാടുകൾ കാണുമ്പോഴേക്കും അത് ക്യാൻസർ ആണെന്ന് വിശ്വസിച്ച് അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തി, എന്നാൽ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിൽ വിശ്വസിക്കാൻ കഴിയാതെ മുന്നോട്ട് പോവാം. അങ്ങനെ അസുഖങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഭയമോ വേവലാതിയോ പേടിയോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഉറപ്പ് കുറവാണെന്നാണ് ലക്ഷണം. അത് നിങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് മാറ്റിയില്ലെങ്കിൽ കൂടെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ വന്ന് നിങ്ങൾക്കത് ജോലിയെ ബാധിക്കും, നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കും, നിങ്ങളുടെ ജീവിതശൈലിയെ ബാധിക്കും, ഒപ്പം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അമിതമായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചിട്ടുള്ള വേവലാതികളും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നാലാമതായിട്ട് കാണുന്ന മറ്റൊരു ലക്ഷണമാണ് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സുകൾ. അതായത്, വളരെ സന്തോഷപൂർവ്വം ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ വളരെ ഗ്ലൂമി ആയിട്ടൊക്കെ എല്ലാം നടക്കുന്നതായിട്ട് കാണാം. അങ്ങനെ സഡനായിട്ട് മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവാം. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കാണാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചാൽ ചിലപ്പോൾ മെൻസസ് വരുന്നതിന് മുൻപോ മെൻസസിൻ്റെ തുടക്കത്തിലോ ഒക്കെ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പൊതുവെ അതിനെ PMS എന്നോ PMDD എന്നൊക്കെയാണ് വിളിക്കാറ്. ഇത് കൂടാതെ പുരുഷന്മാരിലും കാണാറുണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ. അതൊരു പക്ഷേ ടെൻഷൻ കൂടിയത് കൊണ്ടോ നിരാശയുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ബൈപോളാറുമായി ബന്ധപ്പെട്ട ഡിസോർഡറുമായി ബന്ധപ്പെട്ട കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ
ഗൂഗിളോ യൂട്യൂബോ മാത്രം പോരാ, ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ കണ്ട് ഞങ്ങളുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അതിലൂടെ വേണം നമുക്ക് ഈ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ എപ്പോഴും ചേഞ്ചുകൾ വരുന്നു, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ചിന്തകളിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിൻ്റെ ലക്ഷണമാണെന്ന് കണക്കാക്കി എത്രയും പെട്ടെന്ന് വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ്. അഞ്ചാമതായിട്ട് കാണുന്ന മറ്റൊരു ലക്ഷണമാണ് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക. അതായത് എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കാം, ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ പെട്ടെന്ന് റെസ്റ്റ്ലെസ് ആയിട്ട് തിരക്കുകൾ പിടിച്ച് അസ്വസ്ഥത പ്രകടിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂളാകാനായിട്ട് പറ്റാത്ത ഒരു മൈൻഡ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും ശാന്തമായി തന്നെയാണ് എപ്പോഴും ഇരിക്കേണ്ടത്. ശാന്തമായ മനസ്സോടുകൂടി ഇരുന്നാൽ മാത്രമാണ് ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാനും അതുപോലെ തന്നെ ജീവിതത്തിലെ നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ എല്ലാം സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാനും കഴിയത്തുള്ളൂ. എന്നാൽ നമുക്ക് മൈൻഡിൽ എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ദിനചര്യകളെ ബാധിക്കും, പെരുമാറ്റത്തെ ബാധിക്കും, പ്രവൃത്തികളെ ബാധിക്കും, ജോലിയെ ബാധിക്കും, അവസാനം നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിനെ വരെ അത് ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥതകൾ ഒരു കാരണമില്ലാതെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ്. ആറാമതായിട്ട് കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ഉറക്കത്തിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ. ചില ആളുകൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറക്കം കിട്ടിക്കുള്ളൂ. ചില വ്യക്തികൾക്കാണെങ്കിൽ ഉറങ്ങാൻ കിടന്നാൽ അപ്പോൾ തന്നെ ഉറങ്ങും, എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് എഗെയിൻ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് ഉറക്കം ലഭിക്കുക. ചില വ്യക്തികൾക്കാണെങ്കിലോ ഉറങ്ങും, പക്ഷെ ഒരു 3 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ പൊതുവേ ചില ആളുകൾ ഇതുപോലെയുള്ള സ്ലീപ്പ് ഡിസ്റ്റർബൻസുകൾ കാണാറുണ്ട്. അതുകൂടാതെ ചില ആളുകൾക്ക് ഉറക്കത്തിനിടയിൽ നമുക്ക് ശ്വാസം കിട്ടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഭരണഭയമോ ഒക്കെ എല്ലാം തോന്നി ചാടി എഴുന്നേൽക്കുന്ന അവസ്ഥകളും പൊതുവെ ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തിൽ എവിടെയെങ്കിലും വ്യതിയാനങ്ങൾ വരികയും ഉറക്കം അസ്വസ്ഥതകൾ വരുന്നത് മൂലം അല്ലെങ്കിൽ ഉറക്കത്തിൽ വ്യതിയാനങ്ങൾ വരുന്നതിന് മൂലം നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടുക. ഇത് ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വരാം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വരാം. അതുകൊണ്ട് ഇത് ഏതാണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഉറക്കം എപ്പോഴും കൂളാക്കാനും നോർമലാക്കാനും ശ്രമിക്കേണ്ടതാണ്. ഏഴാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് സംശയം. സംശയ രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നെ ആരെങ്കിലും കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടി പലരും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള ചില ചിന്തകൾ ചില വ്യക്തികൾ വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവർ ആളുകളുമായിട്ട് വഴക്കുകൾ ഉണ്ടാകുന്നു, ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നു, എപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു, അവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തികളിലും ഒക്കെ എല്ലാം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ച് എപ്പോഴും ഒരു സംശയത്തോടു കൂടി ആളുകളെ വീക്ഷിക്കുവാനും അത് ചിലപ്പോൾ പങ്കാളികളെയാകാം, മക്കളെയാകാം, മാതാപിതാക്കളെയാകാം, ബന്ധുജനങ്ങളെയാകാം, കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയും ആകാം. സോ ഇങ്ങനെ ഒരു വ്യക്തി വ്യത്യസ്തമായ രീതിയിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും എന്നാൽ ഇതിനൊരു ആധികാരികതയില്ലാത്തിടത്തോളം കാലം അതൊരു മാനസികാരോഗ്യ പ്രശ്നത്തിൻ്റെ ലക്ഷണമാണെന്ന് കണക്കാക്കി എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എട്ടാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ദിനചര്യയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഡെയിലി റുട്ടീനാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ഒരേ റുട്ടീൻ കൊണ്ടുപോയിരുന്ന വ്യക്തികൾക്കിടയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ ദിനചര്യകളിലും മാറ്റങ്ങൾ വരുന്നു. ദിനചര്യകൾ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ചിന്താഗതികളും പ്രവർത്തന മേഖലകളിലും ഒക്കെ മാറ്റമൊക്കെ സംഭവിക്കും. അങ്ങനെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും എന്തൊക്കെയോ ആ അസ്വസ്ഥതകൾ ആ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ചിലപ്പോഴത് ജീവന് ഭീഷണി തന്നെ ആയേക്കാം. ഒമ്പതാമതായിട്ട് കാണുന്ന പ്രശ്നമാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ്. അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ വരാം. ജീവിതത്തിൽ ദുഃഖങ്ങളോ സന്തോഷങ്ങളുള്ള സാഹചര്യം വന്നാൽ പോലും ആ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ എപ്പോഴും ഒരു നിർവികാര ജീവിയെ പോലെയൊക്കെല്ലാം ഇരിക്കാം. അങ്ങനെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു പോവാതെ മാറിയിരുന്നിട്ട് ഒരു നിർവികാരകതയോടുകൂടി ഒരു ഒറ്റപ്പെട്ടൊക്കെ എല്ലാം ഏതെങ്കിലും വ്യക്തികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ മനസ്സിലൂടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണ്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ചിലപ്പോഴത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് എല്ലാ ആളുകൾക്കും സൃഷ്ടിക്കുന്നത്.
അതുകൊണ്ട് ഒരു നിർവികാരികതയോട് കൂടി ഒരു വ്യക്തി എത്രയൊക്കെ നല്ല സാഹചര്യങ്ങളാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ അവരൊരു ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പത്താമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് വിശ്വാസക്കുറവ്. ചില ആളുകളുണ്ട്, അവർക്ക് ആരെയും വിശ്വാസമില്ല. ചിലപ്പോൾ സ്വയം കാര്യങ്ങൾ പോലും ഒരു വിശ്വാസക്കുറവരാണ്. അങ്ങനെ പങ്കാളിയെ, ബന്ധുജനങ്ങളെ, സുഹൃത്തുക്കളെ, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളെ ഒക്കെയെല്ലാം ഒരു മിസ്ട്രസ്റ്റ് ഉണ്ടാവുകയും ആരിലും ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അതൊരു പക്ഷേ ചിലപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഇഷ്യൂസുമായിട്ട് വരുന്നതും ആയിരിക്കാം. ഇതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടുന്നതും നല്ലതാണ്. സോ ഈ പറയുന്ന 10 ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനകത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുള്ളതിൻ്റെ ലക്ഷണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും ഉടനെ തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം തേടാൻ ശ്രമിക്കുക. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.